അകമ്പടി വാഹനങ്ങൾക്ക് ഇനി പാർട്ടിയുടെ പൂട്ട. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ സംസ്ഥാനത്തിന്റെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ അകമ്പടി വാഹനങ്ങൾക്ക് പാർട്ടിയുടെ പൂട്ടുവരുന്നു. അകമ്പടി വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി പരമാവധി നിയന്ത്രിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് രഹസ്യ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ പോലീസ് അകമ്പടി വാഹനത്തിന്റെ അമിത വ്യക്തിയിൽ പല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് തേടിയതും പാർട്ടി ഇടപെടലിന് കാരണമായിട്ടുണ്ട്. പാലാ കോഴഭാഗത്ത് വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ പോലീസ് അകമ്പടി വാഹനം അപകടകരമായ രീതിയിൽ പോയതിനെ കുറിച്ചാണ് കുറുവിലങ്ങാട് SHOയോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മജിസ്ട്രേറ്റിന്റെ വാഹനം ഉൾപ്പെടെ അപകടത്തിലാഴ്ത്തുന്ന വിധത്തിലായിരുന്നു പോലീസ് അകമ്പടി വാഹനം കടന്നുപോയത്. സംഭവത്തിൽ കുറുവിലങ്ങാട് SHOയെ കോടതിയിൽ വിളിച്ചു വരുത്തിയാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി മജിസ്ട്രേറ്റ് ജി പത്മകുമാർ റിപ്പോർട്ട് തേടിയത്. സാധാരണക്കാർക്ക് റോഡിലൂടെ യാത്ര ചെയ്യേണ്ടതെന്നും കോടതി SHOയോട് ചോദിച്ചു. സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് 17 മുൻപ് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി കേൾപ്പിച്ച കളങ്കം ചില്ലറയല്ല. ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലാ മജിസ്ട്രേറ്റിനെതിരെ പരാതി നൽകാനാണ് ആലോചിച്ചത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന മട്ടിൽ നീങ്ങുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും മജിസ്ട്രേറ്റിന്റെ ഇടപെടൽ തീരെ രുചിച്ചില്ല. എന്നാൽ ഇങ്ങനെ ഇടപെടാൻ ധൈര്യമുള്ള മജിസ്ട്രേറ്റിനെ തൊടാനും മുഖ്യമന്ത്രിക്ക് ഭയമാണ്. കാരണം കേരളം മുഴുവൻ ഇപ്പോൾ പാലാ മജിസ്ട്രേറ്റിന് പിന്നിൽ അണിനിരക്കുകയാണ്. ഇന്ദ്രവിലയിലെ സെസ് തീരുമാനത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനായി മുഖ്യമന്ത്രിക്ക് വൻ പോലീസ് സുരക്ഷയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഒരുക്കിയിട്ടുള്ളത്. വഴിയിൽ കരിങ്കൊടി പ്രതിഷേധം അടക്കം ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് മുഖ്യമന്ത്രിക്ക് പഴുതടച്ച സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. അതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ 4 വയസ്സുകാരന് മരുന്ന് വാങ്ങാൻ പോയ അച്ഛനെ തടഞ്ഞ് പോലീസിന്റെ ഭീഷണി എന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് പുറത്തുവന്നത്. കാലടി കാഞ്ഞൂരിൽ ഇന്നലെയാണ് സംഭവം നടന്നത്. പോലീസ് അതിക്രമം ചോദ്യം ചെയ്ത മെഡിക്കൽ ഷോപ്പ് ഉടമയോട് കട പൂട്ടിക്കുമെന്നും SI ഭീഷണിപ്പെടുത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി മടങ്ങുമ്പോഴാണ് കോട്ടയം സ്വദേശിയായ ശരത്തിന്റെ 4 വയസ്സുള്ള കുഞ്ഞിന് പനി ശക്തമായത്. ഞായറാഴ്ച ആയതിനാൽ ഏറെ അന്വേഷിച്ചാണ് കാഞ്ഞൂരിൽ കട കണ്ടുപിടിച്ചത്. മരുന്ന് വാങ്ങാൻ വാഹനം നിർത്താൻ നോക്കിയപ്പോൾ ആദ്യം പോലീസ് സമ്മതിച്ചില്ല. അതുവഴി മുഖ്യമന്ത്രി കടന്നുപോകുന്നു എന്നതായിരുന്നു കാരണം. പോലീസ് നിർദ്ദേശം പാലിച്ച് 1 കിലോമീറ്റർ പോയിട്ടും കടയില്ലാതെ വന്നപ്പോഴാണ് തിരിച്ചെത്തി ഇതേ കടയിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. ഇതോടെ നേരത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI അടുത്തേക്കെത്തി തട്ടിക്കയറുകയായിരുന്നു എന്ന് ശരത് പറഞ്ഞു. ശരത്തിനെയും സഹോദരനെയും SI ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മരുന്നുകട ഉടമ മത്തായിയും സ്ഥലത്തെത്തി. വിഷയത്തിൽ ഇടപെട്ടപ്പോൾ തന്റെ കട അടച്ചുപൂട്ടിക്കുമെന്നായിരുന്നു പോലീസിന്റെ വെല്ലുവിളിയെന്ന് മെഡിക്കൽ ഷോപ്പ് ഉടമ മത്തായി വ്യക്തമാക്കി. മരുന്ന് പോലും വാങ്ങാൻ സമ്മതിക്കാതെ പോലീസ് നടത്തിയ ഈ സുരക്ഷാ ക്രമീകരണം നാട്ടുകാരിലും പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ശരത് ആലുവ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പക്ഷേ ഒരു ഫലവും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത്തരം മാനുഷികമായ വികാരങ്ങൾ മുഖ്യമന്ത്രിക്ക് അത്ര പരിചിതമല്ല. തമിഴ്നാട്ടിലാണ് ഇത്തരം അകമ്പടി യാത്രകൾ പതിവുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അകമ്പടി വാഹനത്തിൽ ഉൾപ്പെട്ട പൈലറ്റ് വാഹനത്തിൽ ചെന്നൈ കോർപ്പറേഷൻ മേയർ പ്രിയയും കമ്മീഷണറും തമിഴ്നാട്ടിലെ മുതിർന്ന IAS ഓഫീസറുമായ ഗഗൻദീപ് സിംഗ് ബേദിയും തൂങ്ങി നിന്ന യാത്ര ചെയ്ത വലിയ വാർത്തയായി മാറിയിരുന്നു. മാൻഡോസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച നഗരത്തിലെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയപ്പോഴാണ് മേയറും കമ്മീഷണറും അകമ്പടി വാഹനത്തിലെ ഇന്നോവ കാറിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്തത്. കാശ്മീരിലെ മത്സ്യബന്ധന തുറമുഖത്ത് ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങൾ നേരിട്ട് പരിശോധിക്കാൻ എത്തിയതായിരുന്നു മുഖ്യമന്ത്രിയും സംഘവും. മത്സ്യത്തൊഴിലാളികളുമായും തുറമുഖത്തിലെ ജീവനക്കാരുമായി സംസാരിച്ച ശേഷമാണ് തകർന്ന ബോട്ടുകൾ ഉള്ള ഭാഗത്തേക്ക് മുഖ്യമന്ത്രി നീങ്ങിയത്. തുറമുഖത്തിന്റെ പ്രധാന ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അതിവേഗത്തിൽ നീങ്ങിയതോടെ മേയറും കമ്മീഷണറും അകമ്പടി വാഹനത്തിൽ കയറുകയായിരുന്നു. വാഹനം ഒതുക്കി ഉള്ളിലേക്ക് കയറാൻ സമയമില്ലാതിരുന്നതോടെ ഇരുവരും തൂങ്ങി നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സാധാരണ ഇങ്ങനെ യാത്ര ചെയ്യാറുള്ളത്. ഇതിനായി കാറിൽ പ്രത്യേക ചവിട്ടുപടികൾ നിർമ്മിച്ചിട്ടുണ്ട്. ജനക്കൂട്ടത്തിനിടയിലേക്ക് പോകുമ്പോൾ ഈ ചവിട്ടുപടിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും. ഇവർ ഇറങ്ങിച്ചെന്നാണ് മുന്നിലെ തടസ്സങ്ങൾ നീങ്ങുന്നതും. ഈ ചവിട്ടുപടിയിലാണ് മേയറും കമ്മീഷണറും കയറിയത്. മേയറും കമ്മീഷണറും തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന് നിമിഷങ്ങൾക്കകം വൈറലായി. വിമർശനവും ഉയർന്നു. ഇതോടെ കോർപ്പറേഷൻ വിശദീകരണവുമായി രംഗത്തെത്തി. മേയറും കമ്മീഷണറും വന്ന വാഹനങ്ങൾ ഹാർബറിന് പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത്. പെട്ടെന്ന് മുഖ്യമന്ത്രി ബോട്ടുകൾ തകർന്ന ഭാഗത്തേക്ക് പോയപ്പോൾ ഒപ്പമെത്താനായി അകമ്പടി വാഹനത്തിൽ കയറുകയായിരുന്നു എന്നാണ് വിശദീകരണം. അതേസമയം നടപടി അനുചിതമായെന്ന് പരക്കെ വിമർശനമുയർന്നു. നഗരത്തിന്റെ പ്രഥമ പൌരയാണ് മേയറെന്നും നഗരത്തിന് നിരക്കാത്ത നടപടിയാണ് തൂങ്ങിയുള്ള യാത്രയെന്നുമാണ് ഉയർന്ന വിമർശനം. കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ നടക്കാവുന്നതാണ്. പോലീസിന്റെ ശുപാർശ പ്രകാരമാണ് വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറിൽ നിന്ന് കറുത്ത ഇന്നോവയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര മാറ്റിയത്. ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരെല്ലാം വെള്ള നിറമുള്ള കാറുകളിലാണ് യാത്ര ചെയ്തിരുന്നത്. ആദ്യമായാണ് കറുത്ത 1 നമ്പർ സ്റ്റേറ്റ് കാർ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിന് മുന്നിൽ ഗമയോടെ കിടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള കറുത്ത മെയ്സിഡിസ് മെയ്ബ S650 കാറിലേക്ക് യാത്ര മാറ്റിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയും കറുത്ത കാറിലേക്ക് ഔദ്യോഗിക യാത്രകൾ മാറ്റിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് AKG സെന്ററിലേക്കായിരുന്നു കറുത്ത ഇന്നോവയിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ യാത്ര.
മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടുത്താൻ കറുത്ത നിറത്തിലുള്ള 3 ഇന്നോവ ക്രിസ്റ്റ കാറുകളും ടാറ്റയുടെ 2 ഡാർക്ക് എഡിഷൻ ഹാരിയറുകളും വാങ്ങാനായിരുന്നു പോലീസിന്റെ ശുപാർശ. ഡിജിപിയായിരിക്കെ ലോക്നാഥ് ബെഹ്റയാണ് പൈലറ്റ് വാഹനങ്ങളുടെ നിറം മാറ്റാൻ ശുപാർശ ചെയ്തത്. പൈലറ്റോ എസ്കോർട്ട് കാറുകൾ വാങ്ങാൻ പോലീസിന് പ്രത്യേക ഫണ്ടിൽ നിന്ന് 62.46 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. 4 വർഷം പഴക്കമുള്ള 2 കാറുകൾ വാഹനവ്യൂഹത്തിൽ നിന്ന് മാറ്റി ലഭിച്ച ആദ്യ കാറാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചു തുടങ്ങിയത്. വാഹനവ്യൂഹത്തിലെ പൈലറ്റ് അകമ്പടി ഉൾപ്പെടെ VVIP സെക്യൂരിറ്റി ഒബോക്സിൽപ്പെട്ട വാഹനങ്ങളെല്ലാം കറുത്ത നിറത്തിലേക്ക് മാറും. രാത്രി സുരക്ഷയ്ക്ക് മികച്ചത് കറുപ്പ് നിറമാണ് എന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കറുത്ത കാർ വേണമെന്ന് പോലീസ് ശുപാർശ ചെയ്തത്. രാത്രി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കറുത്ത വാഹനങ്ങൾ സഹായിക്കുമെന്ന വിലയിരുത്തലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പല രാഷ്ട്രത്തലവന്മാരും ഇത്തരം കാറുകളാണ് ഉപയോഗിക്കുന്നത്. അംബാസഡർ കാറുകളാണ് മുൻപ് മന്ത്രിമാർ ഉപയോഗിച്ചിരുന്നത്. സ്ഥാനമേറ്റ ആദ്യ ദിനങ്ങളിൽ അംബാസഡറിൽ യാത്ര ചെയ്തെങ്കിലും ഉമ്മൻചാണ്ടി പിന്നീട് ഇന്നോവയിലേക്ക് മാറി. പിണറായി വിജയൻ ആദ്യം മുതൽ ഇന്നോവയാണ് ഉപയോഗിച്ചിരുന്നത്. ഭൂരിഭാഗം മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഇന്നോവ ക്രിസ്റ്റിയാണ് ഉപയോഗിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം സുരക്ഷയുള്ളത്. മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ളതിനാൽ Z+ സുരക്ഷയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് സുരക്ഷയൊരുക്കാൻ SP റാങ്കിലുള്ള ഒരു ഡെപ്യൂട്ടി കമ്മീഷണറെ നിയോഗിക്കണമെന്നായിരിക്കും DGP ശുപാർശ. ക്ലിഫ് ഹൌസിന്റെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ DIG സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റി രൂപീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ മേൽനോട്ടം ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന ശുപാർശയും ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനായി പുതിയ തസ്തിക സൃഷ്ടിക്കും. പോലീസിന്റെ കണ്ണുപെട്ടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ക്ലിഫ് ഹൌസ് ഗേറ്റിന് സമീപം എത്തിയതിനെ തുടർന്ന് 2020 നവംബറിൽ ചാടിക്കിടക്കാൻ കഴിയാത്ത വിധത്തിൽ ചുറ്റുമതിലിന്റെ ഉയരം കൂട്ടി മുകളിൽ മുള്ളുവേലി സ്ഥാപിച്ചിരുന്നു. ക്ലിഫ് ഹൌസിന് അകത്തും പുറത്തുമുള്ള സേനാംഗങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കി. MV ഗോവിന്ദൻ ഏതായാലും ഇക്കാര്യത്തിൽ ജനപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള അതിസുരക്ഷാ സംവിധാനങ്ങൾ തങ്ങളെ ബാധിക്കുന്നതായുള്ള ജനങ്ങളുടെ പരാതി പാർട്ടി ഗൌരവമായാണ് എടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ജനങ്ങളെ എതിരാക്കി തുടങ്ങിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂപ്പുകുത്തുമെന്ന് പാർട്ടിക്കറിയാം. ആദ്യവും അവസാനവുമായി ഭയക്കേണ്ടത് ജനങ്ങളെ തന്നെയാണെന്ന് MV ഗോവിന്ദൻ ഓരോ നിമിഷവും അണികളെ ബോധ്യപ്പെടുത്താറുണ്ട്. മുഖ്യമന്ത്രി കാരണം CPM തന്നെ തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങാൻ മാത്രം കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ പാർട്ടി മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിക്കില്ല. മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകുന്ന പിണറായി വിജയന് വ്യക്തിപരമായി ഒരു റോളുമില്ലെന്നാണ് പാർട്ടി പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്നാണ് പാർട്ടി പറയുന്നത്. അതിനാലാണ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നത്. എഡിറ്റോറിയൽ ഡെസ്ക്, ബാംഗ്ലൂർ.